ഹലോ എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാനൊരു ഫോട്ടോ കാണിക്കാം. ഇതാ ഈ ഫോട്ടോ, ഇത് എന്താണ് എന്നുള്ളത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് അറിയാം. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഒരു ഒച്ച അത്രേ ഉള്ളൂ അല്ലേ. പക്ഷേ നമ്മളൊക്കെ വിചാരിക്കും ഒരൊച്ച അല്ലേ, അത് അങ്ങനെ ആ വഴിക്ക് അങ്ങോട്ട് പൊക്കോട്ടെ, ഒരു പാവം അത്രയാണ് ഒച്ചിനെ പറ്റി നമ്മളുടെയൊക്കെ മനസ്സിലുണ്ടാവുന്ന ഒരു രൂപം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒച്ച അത്ര ഒരു പാവമായിട്ടുള്ള ഒച്ചയല്ല, ഇത് വളരെ ഭീകരമായിട്ടുള്ളൊരു ജീവി തന്നെയാണ്. അത് ആഫ്രിക്കൻ ഒച്ചയാണ്. ഞാനൊരു കാര്യം പറയാം, അത് ആ ഒച്ച എത്രത്തോളം ഭീകരനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം പറയാം. അതായത് എൻ്റെ ഫ്രണ്ടുണ്ട് ഖത്തറിൽ, സനൂപ്. സനൂപിൻ്റെ ഒരു കസിൻ്റെ മോൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറയണത്. ചെറിയ കുട്ടിയാണ്, ഒരു വയസ്സിട്ടുള്ള ഒരു കുട്ടിയാണ്. മോളിരുന്ന് കളിക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു ഒച്ചിനെ അറിയാണ്ട് തൊട്ടു. ചെറിയ കുട്ടിയല്ലേ, ഒരു വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി കയ്യ് വായയിലിടുകയും ചെയ്തു ആ വിരൽ. ആ കുട്ടി ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് എന്താ പറയുക, റിനെ മെഡിസിറ്റൽ വെൻറ്റിലേറ്ററിലായിരുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെ. അപ്പോൾ അത് വളരെ മോശമായ രീതിയിൽ ആ കുട്ടീനെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ആ കുട്ടി റൂമിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് ഒരു അപകടം വരുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു കാര്യം അറിഞ്ഞപ്പോൾ, എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചത്, എന്താണ് ഇത് സംഭവം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇത് ആഫ്രിക്കൻ ഒച്ച എന്ന് പറയുന്ന സാധനം ആദ്യമൊക്കെ ഇത് ആഫ്രിക്കയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്, പിന്നെയാണ് ഇത് കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഒരുവിധം എല്ലാ ജില്ലകളിലും ഇതിപ്പം പടർന്ന് 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 വലിയൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് നമ്മളുടെ വീടിൻ്റെ 1 കിലോമീറ്റർ അടുത്ത് വരെയുള്ള വീടുകളിൽ വരെ ഇങ്ങനത്തെ ഈ ഒച്ച എത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ചെറുതായിട്ട് മനസ്സിലായി കാണും. അപ്പോൾ ഈ ഒരു ഒച്ച നമ്മളുടെ പറമ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പറമ്പിലുള്ള പച്ചക്കറികളും അതുപോലെ നല്ല ഫലങ്ങളൊക്കെ തരുന്ന വലിയ മരങ്ങളില്ലേ, അതുപോലും ഈ ഒച്ചിനെ എന്താ പറയുക ഇല്ലാണ്ടാക്കാൻ പറ്റും, അത് തിന്ന് തീർക്കുമെന്നാണ് പറയണത്. എന്തിനധികം ഈ മതിലുണ്ടാവില്ലേ, മതിലടക്കം ഒച്ച തിന്ന് തീർക്കും. അപ്പോൾ ഒന്ന് ആലോചിക്കുമ്പോൾ അതിന് കിട്ടുന്ന സാധനങ്ങൾ എന്താണോ, തുണി, കല്ല്, അങ്ങനെ മതിൽ, എന്തൊക്കെയാണോ അതിന് കിട്ടുന്ന അത് മുഴുവൻ അത് തിന്ന് തീർത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ കാര്യങ്ങൾ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് പോയിട്ട് വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മളുടെ ഇവിടെ കൊറോണ ഇത്രയും നല്ല പോലെ കൂടിയിട്ടുള്ള സമയമായതുകൊണ്ട് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ ഇപ്പോൾ പറ്റില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 1 കിലോമീറ്റർ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം, കാരണം ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യം ഇത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ എല്ലാവരുമായിട്ട് നമ്മളിത് ഷെയർ ചെയ്യണം അല്ലേ. പലരും ഇങ്ങനൊരു സാധനം ഉള്ളത് ചിലപ്പോൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. എനിക്കിതിനെപ്പറ്റിയാണ് കൂടുതലായിട്ട് അറിയില്ലായിരുന്നു, പക്ഷേ ഇങ്ങനൊരു സംഭവത്തിനെ പറ്റി അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചതും അതിനെപ്പറ്റി അറിഞ്ഞതും. അപ്പോൾ നമ്മളിങ്ങനൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാവരുമായിട്ടത് ഷെയർ ചെയ്യണം, കാരണം അറിഞ്ഞില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഒരാൾക്കും അങ്ങനൊരു അപകടം വരരുതല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യണം കേട്ടോ. വീഡിയോ അവസാനം വരെ കാണുകയും വേണം, കാരണം അതിനെ എങ്ങനെയാണ് നമുക്ക് നശിപ്പിക്കാൻ പറ്റണമെന്നും എങ്ങനെയാണ് പിന്നെ അത് ഇല്ല വീട്ടിൽ വരാണ്ടിരിക്കാൻ എന്താണ് ചെയ്യണത് എന്നൊക്കെയാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയുന്നത്. എൻ്റെ ഫ്രണ്ട് അനൂപ് അയച്ചു തന്നിട്ടുള്ള വീഡിയോസാണിത്. അപ്പോൾ ഇതാണ് മനുഷ്യനും ചെടികൾക്കും ഒരുപോലെ അപകടകാരിയായിട്ടുള്ള ആഫ്രിക്കൻ ഒച്ച്. പുറത്തിങ്ങനെ ശംഖ് പോലെ തോടുള്ള വലിയ ഒച്ചാണിത് കേട്ടോ. ഈ തരത്തിലുള്ള ഒച്ചകളിൽ നമ്മൾ മഴക്കാലത്താണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ പെരുകി പെരുകി ഉണ്ടാകുന്ന ഒരുതരം ഒച്ചയാണ്. അതായത് മുട്ടയിടുന്ന സമയത്ത് 900 മുട്ടകൾ ഒരുമിച്ചിടുന്നതാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ പെട്ടെന്ന് ഇങ്ങനെ വർദ്ധിച്ചു വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് അത് വളരുന്നത് എന്നുണ്ടെങ്കിൽ 5 മുതൽ 10 വർഷം വരെയൊക്കെ അത് ജീവിച്ചിരിക്കും ചെയ്യുന്നതാണ് പറയുന്നത്. ഈ ഒച്ചിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു ദ്രവമുണ്ട്. ആ ദ്രവം ഏതെങ്കിലും രീതിയിൽ നമ്മൾ മനുഷ്യൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തലച്ചോറിനെ വളരെ അപകടകരമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള മെനിഞ്ചൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം ഇതിനെ നശിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടില്ലേ, അപ്പം ഇതിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു വഴി എന്ന് പറയുന്നത് അതിൻ്റെ മേലിൽ ഉപ്പിടുക എന്നുള്ളതാണ്. വെറും 2 ഒച്ച നമ്മളുടെ പറമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതങ്ങോട്ട് പെരുകും എന്നാണ് പറയണത്.
അപ്പോൾ ഇത് കുറേ എണ്ണമുള്ള സമയത്ത് നമുക്കങ്ങനെ ഉപ്പിട്ട് എല്ലാത്തിനെയും കൊല്ലുന്നത് അത്ര നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നനഞ്ഞ ചണച്ചാക്കിൻ്റെ മുകളിൽ കേബേജിൻ്റെ ഇല മുറിച്ചിട്ട് കൊടുത്ത് വെച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ഇത് നല്ലോണം കൂടിക്കൂടി അതിൽ വന്ന് കിടക്കുത്ര ഈ ചാക്കിൽ. അപ്പോൾ നമ്മൾ ആ ചാക്ക് കുഴിയിലിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഉപ്പിട്ടിട്ട് അവനെ നശിപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതിനെ നശിപ്പിക്കാനുള്ള വേറൊരു വഴിയാണ് പുകയിലയും തുരിശും കൂടിയിട്ട് ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു ലായനി. അപ്പോൾ അത് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ പറ്റും. യാതൊരു കാരണവശാലും നമ്മൾ ഇതിനെ കൈകൊണ്ട് തൊടാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു നുള്ളി ഉപ്പെടുക്കുക, അങ്ങനെ ചെന്നിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു സെക്കൻഡ് നിന്നാൽ ഈ സാധനം തന്നെ താഴ്ത്തിക്ക് വിടും. വേണ്ട വീണു. അപ്പോൾ ഇതിൽ നിന്ന് ഒരു നീരിങ്ങനെ വരും. ഇനി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചു ചത്തു. എന്താ ഒരു വെള്ളം ഇങ്ങനെ ഇതാവുന്നത്? ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഈ ഒരു ദ്രവം വളരെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിൽ ആവാതിരിക്കാൻ നല്ല പോലെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ഒച്ചയുള്ള തോട്ടത്തിലത്തെ പച്ചക്കറികളൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല പോലെ എന്താ പറയുക, കഴുകിയതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കുക. ഇതിൻ്റെ പുറത്തുള്ള ഈ ഷെല്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാൽസ്യം ആവശ്യമാണ് അത്ര. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ട് തന്നെ ക്യാബേജ്, കോളിഫ്ലവർ, പിന്നെ കപ്പ, വാഴ, പായ, അങ്ങനെ അതുപോലെ സിമൻ്റ് ഉള്ള സ്ഥലങ്ങൾ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കാൽസ്യം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ പച്ചക്കറികളിലൊക്കെ കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ മതിലുകളിലൊക്കെ, മതിലൊക്കെ തിന്നെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഈ കാരണം കൊണ്ടാണ്. മേലൊക്കെ ഉണ്ടാവും, വളരെ ചെറുതാണ്, കണ്ടമാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. ലാസ്റ്റ് വന്നിരിക്കുന്നുണ്ട്, വളരെ ചെറുതാണ്. ഇത് നാളേക്ക് ഭയങ്കര വലുപ്പമായിട്ട് കാണാം കേട്ടോ. അപ്പൊ നമ്മള് വടിയേട്ട് ചെന്നിട്ട് ഇതേപോലെ തട്ടിയിടും. ഇനി ഉപ്പിട്ട് പോലെയാണ് കാണിച്ചുതരാം. അപ്പൊ ആ വീണ ഒച്ചണി കിടക്കുന്നത് എനിക്ക് നമ്മള് സിമ്പിളായിട്ട് ഇങ്ങനെ ഉപ്പിട്ട് കഴിഞ്ഞാൽ കണ്ട സൗണ്ട് ഒരു നീരൊക്കെ വരുന്നുണ്ടോ? കണ്ട കഴിഞ്ഞു, കഥ കഴിഞ്ഞു. എല്ലാവരും ആഫ്രിക്കൻ ഒച്ചിനെ പറ്റി കണ്ടില്ലേ? അപ്പോൾ ഇതിനെപ്പറ്റി ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ്, ഇങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മളുടെ വീട്ടിലുള്ള വേറൊരു തരം സാധനത്തിനെ പറ്റി കണ്ടത്. അപ്പോൾ അത് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇവിടെ ഉണ്ട്, ഇതാ ഇതാണ് വേറൊരു തരം ഒച്ചാണ്. ഇത് വളരെ ചെറുതാണ് കേട്ടോ, വളരെ ചെറുത് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടോ, വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാണ്ടാവുക, ഒരുപാട് എണ്ണ ഉണ്ടാവും. താമരയുടെ ഇലയുടെ മുകളിൽ, തണ്ടിൻ്റെ മുകളിൽ കണ്ടോ ഇരിക്കുന്നത്, കണ്ടോ ഒച്ച്? ഇതിങ്ങനെ ഇല മുഴുവനെ തിന്നാണ്. ണ്ടോ എത്ര എണ്ണ നോക്കൂ വെള്ളത്തിൽ, അത് നടക്കണുണ്ടോ? അത് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടക്കാണ്. ബക്കറ്റിൻ്റെ സൈഡിലായിട്ട് ശരിക്ക് കാണാ, ഇതെങ്ങനെ ഇരിക്കുന്നതാണ് ചെറിയ ഒച്ച്. അതിനെ നമ്മൾ എടുത്തിട്ട് വേറൊരു ഇലയിലേക്ക് എടുക്കുക. ഇതിങ്ങനെ ബക്കറ്റിന് ഈ പാത്രത്തിൻ്റെ ചുറ്റും പറ്റി പിടിച്ചിങ്ങനെ ഇരിക്കുക. ഇവിടെ അതാ വേറൊന്ന്. ണ്ടോ ഇങ്ങനെ ചുറ്റും, പാത്രത്തിൻ്റെ ചുറ്റും പറ്റി പിടിച്ചിരിക്കുക ചെയ്യുക, എന്നിട്ട് ഇലകളൊക്കെ തിന്ന് നശിപ്പിക്കുക. കണ്ടോ അതങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടോ മൂവ് ചെയ്യുന്നുണ്ട്. ജീവനുള്ള ഒച്ചകളാണിത്. അമ്മ അതിൻ്റെ മുകളിൽ ഉപ്പിടും. നമ്മളുടെ ഇതേ താമരയുടെ ഈ പാത്രത്തിൻ്റെ വെച്ചിട്ടുള്ള ഈ പാത്രത്തിൻ്റെ മുകളിൽ ആ ഇല മുഴുവന ഈ ഒച്ചകൾ വന്നിട്ട് ഇങ്ങനെ തിന്നായിരുന്നു. ദിവസവും അമ്മ അത് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിലും പിറ്റേ ദിവസത്തേക്ക് പിന്നെയും ഈ വെള്ളത്തിൽ നിറയെ വന്നിങ്ങനെ കിടക്കും. കണ്ടോ എല്ലാ ഇലയും ഇങ്ങനെ കേടുവരുത്തും. അതായത് നമ്മളെ പൂന്തോട്ടത്തിലത്തെ ചെടികളുടെയൊക്കെ ഇലകൾ കേടുവരുത്തിക്കൊണ്ടെങ്കിൽ, ഇത് ചെറിയ ഒച്ചാണ് കേട്ടോ, ഇത് വലിയ ഒച്ചല്ല, ഇത് ആഫ്രിക്കൻ ഒച്ചൊന്നല്ല, ചെറിയ ഒച്ചാണ്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ ശരിയാക്കിയെടുക്കാം. കണ്ടോ ഇതിപ്പോൾ ഒരു ചെമ്പരത്തി, കണ്ടോ ചെമ്പരത്തിയാണ് ഈ നിൽക്കുന്നത്. അതിൻ്റെ ഇല മുഴുവനെ കണ്ടോ ഇത് ഒച്ച് തിന്നിട്ടുള്ളതാണിത്. ഈ ഒരു രൂപത്തിലായി തീർന്നിരിക്കണം. അപ്പോൾ ഇത് ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ടാണ് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കൊന്നേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടാന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിഞ്ഞില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഒരാൾക്കും ഇനിയൊരു അപകടം വരരുതെന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെയാണ്
ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുള്ളത്. ആരുടെയൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുള്ളതെല്ലാം നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഉറപ്പായിട്ടും ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പോൾ പലരും ഇതിനെ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ അറിഞ്ഞിട്ട് തന്നെ ഇതിൻ്റെ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണെന്നുള്ള അറിയാതെ വിട്ടുപോയിട്ടുള്ള പലരും ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് ഷെയർ ചെയ്യൂ. നമ്മളുടെ വീട്ടിൽ ആർക്കും ഒരു അപകടം വരാണ്ടിരിക്കട്ടെ, നമ്മൾക്ക് നമ്മളുടെ പറമ്പിലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു കാര്യം എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ള സന്തോഷത്തിൽ തന്നെയാണ് ഞാൻ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം.